എൻ്റെ വണ്ടി എങ്ങനെ എങ്ങനെ ആയി, എങ്ങനെ ഞാൻ എടുത്തു, വേണേൽ അങ്ങനത്തെ കുറെ വീഡിയോസ് ചെയ്യാം കേട്ടോ. നമ്മുടെ നോറ അവിടെ ഇരുന്ന് നനയുന്നുണ്ട്. എൻ്റെ ബൈക്കാണ് കേട്ടോ, അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ വൈകാതെ ഇടുന്നതാണ്. ഏകദേശം എസ്റ്റിമേഷൻ റേറ്റ് ഇട്ടേക്കുന്ന അവരൊരു 35-40 രൂപയാണ്. ഈ കാണുന്നതാണ് ഷോപ്പ്, ആ കാണുന്നതാണ് നമ്മുടെ വണ്ടി. കാർ ബസാർ ചെങ്ങന്നൂർ. ചെണ്ടമേളം തപ്പു കുഴൽ വിളി നാദം തക്ക 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 തരികിട മേളം തയ്യൽ നാദസ്വരം പുലികളിയാട്ടം ഇത് എന്റെ നാടുഭൂമി മലയാളം മാമല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് മീ അംഗിത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എൻ്റെ ചെങ്ങന്നൂരിലുള്ള കാർ ബസാർ എന്ന് പറയുന്ന ഒരു കടയിലാണ്. ഇവിടെ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം അല്ല, ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ആ കിടക്കുന്ന മുതൽ കണ്ടോ, കിയ സോണറ്റിൻ്റെ മോഡിഫിക്കേഷൻ വർക്കുകളാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് വേണ്ടി ഇവിടെ ചെങ്ങന്നൂർ കാർ ബസാർ വന്നേക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഭയങ്കര നോയ്സ് ആണ്, കാരണം ബാക്കിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ വോയിസ് എന്തുമാത്രം കിട്ടുമെന്ന് എനിക്കൊരു യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ വോയിസ് എന്തുമാത്രം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആ കിടക്കുന്ന വണ്ടിയുടെ വർക്കും കാര്യങ്ങളായിട്ട് വന്നതാണ്. ആ കിടക്കുന്ന വണ്ടിയുടെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേയ്സ് മോഡൽ കിയ ആണ് നമ്മൾ എടുത്തത്. ഭയങ്കര സൗണ്ടാണ്. ഇതൊക്കെ പോകുന്ന ചേട്ടന്മാരൊക്കെ എന്നാ നോക്കുന്നു. അപ്പോൾ ബേസ് മോഡൽ കീ ആണ് നമ്മളെടുത്ത്. അതിൻ്റെ സ്പീക്കേഴ്സ് ഇല്ലായിരുന്നു, അപ്പോൾ സ്പീക്കർ സെറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റീരിയോ മാറുന്നുണ്ട്, പിന്നെ മാറ്റ്, സീറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് അല്ലറില്ലറും എവിടെയാണ്, നമ്മൾ ഫുൾ ഓപ്ഷൻ ആക്കുന്നില്ല. കാരണം കിടക്കുന്ന അലോയ് ഒന്നുമല്ല, വീൽ കപ്പാണ്, അതൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. നിലവിൽ നമ്മുടെ സാമ്പത്തികം നമ്മളെ അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ കാറിൻ്റെ ഓണറാണ് നിൽക്കുന്നത്. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താം, ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കാറിന് ഏകദേശം ഒരു 10-40,000 രൂപയുടെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റുന്നുണ്ടെന്ന് കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ആളിൽ അത് എൻ്റെ ഫ്രണ്ടുണ്ട് തരുൺ, അവന് കറക്റ്റ് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആ സംഭവം ചെയ്യുന്നുണ്ട്. പിന്നെ നാല് സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഏകദേശം റേറ്റ് എത്രടാ, 35-40 ഇവര് പറഞ്ഞേക്കുന്ന ഏകദേശം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു ഏകദേശം റേറ്റ് ഇതുള്ളതാ. റൊട്ടേഷൻ ഉള്ള ക്യാമറ ആണോ? നമ്മുടെ സ്റ്റീയറിംഗിൽ തിരിയുന്ന പോലെ ക്യാമറ. ഓക്കെ. കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം എസ്റ്റിമേഷൻ റേറ്റ് ഇട്ടേക്കുന്ന അവരൊരു 35-40 രൂപയാണ്. നമ്മൾ സാധനങ്ങൾ ഏറ്റവും ബെസ്റ്റ് മാക്സിമം ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കറക്റ്റ് റേറ്റ് നമുക്കും അറിഞ്ഞുകൂടാ ഇല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് ഒരു റേറ്റ് ആവും, അപ്പോൾ ഞങ്ങൾ പറയാം കറക്റ്റ് റേറ്റ് എത്ര ആയെന്ന്. കേട്ടോ ഗൈസ്, നമ്മുടെ റിയർ വ്യൂ ക്യാമറ. നമ്മുടെ വണ്ടിയുടെ റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളിലാണ്. ചേട്ടൻ അതിൻ്റെ അടിയിൽ കയറി അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കേട്ടോ നമ്മൾ വയ്ക്കാൻ പോകുന്ന സ്പീക്കർ, ജെബിഎലിൻ്റെ 350 വാട്ട്സ് ആണ്. ഇതുപോലെ 4 എണ്ണം ഉണ്ട്. സ്പീക്കറ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ്. നാല് സൈഡിൽ ഡോറിൻ്റെയും പാനിൽ ഇതുപോലെ ഊരിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇത് ഊരണം, അത് ഊരണം, അപ്പുറത്തേത് ഊരണം. നമ്മുടെ സ്പീക്കർ പെർമാണ്ടയാണ്, ജെബി പെർമാണ്ട.
ഈ സോണറ്റിൻ്റെ ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സ്പീക്കർ കണക്ഷൻ വരുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഇത് ടേപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഞങ്ങൾ കുറച്ച് ആലോചിച്ച് കഷ്ടപ്പെട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിൽ തന്നെ ഉണ്ട് സംഭവം, വേറെ കണക്ഷനൊന്നും വലിക്കണ്ട. സോണറ്റിൻ്റെ ബേസ് മോഡലിൽ ഇതിൽ തന്നെ ഉണ്ട്. അത് അവർ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ടേപ്പ് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. അത് ഈ ഇൻസുലേഷൻ ടേപ്പ് ഊരുമ്പം അത് കാണാൻ പറ്റും. ഇത്ര നേരം ഞങ്ങൾ തല പുകഞ്ഞ് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പീക്കർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ദാഹിച്ചു വലഞ്ഞപ്പോൾ ദേ നമ്മൾ വെള്ളം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അതെ, ആ ഈ കാണുന്നതാണ് ഷോപ്പ്, ഈ കാണുന്നതാണ് ഷോപ്പ്, ആ കാണുന്നതാണ് നമ്മുടെ വണ്ടി. കാർ ബസാർ ചെങ്ങന്നൂർ, ചെങ്ങന്നൂരാണ് സ്ഥലം. കാർ ആക്സസറീസ്, നമ്മുടെ കാറിൻ്റെ പണിയൊക്കെ അവിടെ പൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് റോഡ് ക്രോസ് ചെയ്യാൻ മേലാതെ ഇങ്ങനെ നിൽക്കുക. ഇതാണ് ഷോപ്പ് കാർ ബസാർ. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്ന മൈ ടിവിഎസിന്റെ ഫോർ സ്ക്രീൻ പ്ലെയർ. പുള്ളി ആൻഡ്രോയിഡിൻ്റെ പുള്ളി ടച്ച് സ്ക്രീനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേണ്ടി ഇവിടെ നമ്മുടെ ഫുൾ ടച്ച് സ്ക്രീൻ പ്ലെയർ വെക്കാനുള്ള കഷ്ടപ്പാടിലാണ് ചേട്ടന്മാർ. അവരുടെ ഫസ്റ്റ് ഇതാണ്, കിയ സോണറ്റിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അവർക്ക്. അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാട് അവർക്കും ഉണ്ട്. കിയ സോണറ്റിൽ അവർക്ക് കിട്ടിയൊരു ഫസ്റ്റ് വർക്കാണ്. അവർക്ക് ഇതിനു മുമ്പ് വേറെ കാർസൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും കിയ സോണറ്റ് അവരൊരു ഫസ്റ്റ് വർക്കായിരുന്നു. അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന്മാർ കുറച്ച് കഷ്ടപ്പെട്ടു അത്തരൊന്ന് പണിഞ്ഞ് സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടി കാണുന്ന അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. താക്കോൽ ഇടാതാണ് ലോണായി, അതിൻ്റെ ആവശ്യമില്ല. താക്കോൽ ഫൈനലി ഗൈസ്, അങ്ങനെ നമ്മുടെ ടച്ച് സ്ക്രീന് സെറ്റാക്കിയിട്ടുണ്ട് ചേട്ടന്മാർ. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ചേട്ടന്മാർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രൗഡ് ഓണർ, പ്ലീസ് നോക്കൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കാർ മുതലാളി, നമ്മുടെ കാർ മുതലാളി. നീ അതാ, നീ അതാ, നീ ഔട്ട്. അയ്യോ
അപ്പോൾ ഫ്രണ്ട്സ് ഇതേ വർക്കൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് വന്നു, ഇപ്പോൾ സമയം എന്ത് കളിയാ? 4:30 ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല. ഇനി ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് റൈഡ് ആലപ്പുഴ വരെ. എന്താ കളിയാ? വിയർത്തൊക്കെ വലിച്ചിരിക്കുന്നു. ഷോർട്ട് റൈഡ് ആലപ്പുഴ വരെ പോകുന്നുണ്ട്. അപ്പോൾ വർക്കൊക്കെ ഗംഭീരമായി നടക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റീരിയോ സെറ്റ് ചെയ്യുമല്ലേ? അതേതിൻ്റെ വെക്കുന്നേ? ടി വി എസ് കമ്പനിയുടെ ആണല്ലേ. ഞാൻ സംഭവം സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഉറക്കെ പറ എത്ര വർഷം വാറന്റി ഉണ്ട്? അപ്പോൾ ഫ്രണ്ട്സ് 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ഹെവി റെയിൻ, ഇടിലം മഴയാണ് ഇവിടെ. ഇടിലം അവർ നമ്മുടെ നോറ അവിടെ ഇരുന്ന് നനയുന്നുണ്ട്. എൻ്റെ ബൈക്കാണ് കേട്ടോ, അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ വൈകാതെ ഇടുന്നതാണ്. എൻ്റെ വണ്ടി എങ്ങനെ അങ്ങനെ ആയി, എങ്ങനെ ഞാൻ എടുത്തു, വേണേൽ അങ്ങനത്തെ കുറേ വീഡിയോസ് ചെയ്യാം കേട്ടോ. എനിവേ കിഡിലെ മഴയാണ് കേട്ടോ. ഇപ്പോൾ പെയ്ത മഴയിൽ പൊങ്ങി ഒഴുകുന്ന വെള്ളമാണ് കുറേ. നമ്മുടെ വണ്ടിയുടെ പണി അവിടെ നടക്കുന്നു. അളിയൻ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മുതലാളി രണ്ടി ഇവിടെ ഇങ്ങനെ ചുമ്മാ നടക്കുന്നു. മുതലാളി വെറുതെ പടവടിച്ച് കിടപ്പാ കേട്ടോ. അപ്പൊ ഗായ്സ് ഇപ്പൊ സമയം 6:30 ആയിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മള് ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വർക്കും തീരുമല്ലേ? അതുകൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വർക്കും തീരുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സീറ്റൊക്കെ അഴിച്ചു കൊണ്ട് പുറത്തിട്ടിട്ടുണ്ട്. ഫോർമാറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണിയെല്ലാം തീരുന്നതാണ്. തീർന്നിട്ട് ഞങ്ങൾ റൈഡ് അടിക്കാം, ലേ അടിക്കാൻ പോകും. അതാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം. സമയത്തിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ പോകത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ് പണിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഇനി വരാം, അതായിരിക്കും നല്ലത്. കാരണം ഇവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ടിപ്പോൾ വണ്ടി ചുമ്മാ ഒരു റൈഡിനായിട്ട് ഇപ്പോൾ അതുകൊണ്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഒരു ഇതിൽ നമ്മുടെ ഏകദേശം ബില്ലിപ്പോൾ ഒരു 35,000 ചെയ്തിട്ടുള്ള എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഐറ്റം ഇപ്പൊ മാറ്റിയായിരുന്നു. ഡിസ്കൗണ്ട് ഇല്ലാതെ കേട്ടോ. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മുതൽ ഉൾപ്പെടെ നമ്മൾ പിന്നെ ടയർ അലോയ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തൊടാൻ പോയിട്ടില്ല. അതൊക്കെ വൈകാതെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ ചുമ്മാ ഇങ്ങനെ മഴ. എന്താ രസം, ഇനി പാട്ട് ഇട്ട് പൊളിക്കണം. കോപ്പിറൈറ്റ്സ് കിട്ടുന്നതുകൊണ്ട് പാട്ട് ഇപ്പൊ ഇടുന്നില്ല. അപ്പം അതെ അതെ, ഞങ്ങളപ്പോ ജസ്റ്റ് ഒന്ന് പൊളിക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇതേണ്ട്. അപ്പൊ അങ്ങനെ കാറും കൊണ്ട് ഇങ്ങനെ റൈഡ് അടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തിരുവല്ലയിലുള്ള ഒരു പുതിയ ഷോപ്പാണ്, ഇവിടുന്ന് മന്തി കഴിക്കാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇനി കഴിക്കുന്ന കാണിക്കല് അങ്ങനത്തെ സ്കീമൊന്നുമില്ല. അപ്പൊ കഴിക്കുന്നതായിട്ട് നിങ്ങൾ വീഡിയോ കാണിക്കുന്നൊന്നുമില്ല. നല്ല വിശപ്പുണ്ട്. അപ്പൊ പോയി കഴിക്കട്ടെ. അവർ രണ്ടുപേരും അങ്ങോട്ട് കയറി അപ്പൊ ഞങ്ങൾ പോയി കഴിച്ചിട്ടൊക്കെ വരാം. അപ്പൊ ഇനി മറ്റൊരു കിഡിലം വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്നുള്ള വിശ്വാസത്തോടെ ആൻഡ് ദെൻ ബൈ ബൈ ഇറ്റ്സ് മീ അംകിത്. ടാറ്റാ ഗായ്സ്. അതുപോലെ എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അതുപോലത്തെ മഴയാണ് ഇവിടെ.